എവരിവൺ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഐറാസ് കേക്കറി ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് ടോൾ കേക്കുമായിട്ടാണ് അപ്പോൾ നമുക്ക് ടോൾ 1 kg ടോൾ കേക്ക് എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം അതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണേ എങ്കിലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഞാനിവിടെ 1 kg കേക്കിൻ്റെ ബാറ്റർ 2 6-inch പാനിലാണ് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അത് ഒരു കേക്ക് ബോർഡിൽ വെച്ചിട്ട് കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് വെറ്റ് ചെയ്യുക എന്നിട്ട് ക്രീം വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കുറച്ച് ചോക്ലേറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ലെയറിലായിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ സെക്കൻഡ് ലെയർ കേക്ക് വെച്ചിട്ട് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്യുക പിന്നെ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പിന്നെ കുറച്ച് ചോക്ലേറ്റ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ചിപ്സോ അല്ല ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടോ അങ്ങനെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അങ്ങനെ എല്ലാ ലെയേഴ്സും ഇതുപോലെ ഇങ്ങനെ ഫ്രോസ്റ്റ് ചെയ്തെടുക്കുക ഞാനിവിടെ 5 layers ആക്കിയിട്ടുണ്ടായത് ഒരു 2 കേക്കിൽ 1 കേക്ക് 3 layers 1 കേക്ക് 2 layers ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തത് നാല് ലെയറിലും ക്രീം ഫിൽ ചെയ്തതിന് ശേഷം ലാസ്റ്റ് ലെയർ വെച്ചിട്ട് അതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക ക്രംസൊക്കെ ഞാൻ റിമൂവ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തിട്ട് ക്രം കോട്ട് ചെയ്തെടുക്കാം സൈഡിലും മുകളിലും കുറച്ച് ക്രീം ആക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ 10 minutes സെറ്റ് ആവാൻ വേണ്ടി വെക്കുക അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ 1 hour സെറ്റ് ആവാൻ വേണ്ടി വെക്കുക കേക്ക് ബേസ് ക്ലീൻ ചെയ്തിട്ട് ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കുക ഇത് കേക്ക് ബേസ് കേക്ക് സെറ്റ് ആയതിനു ശേഷം ഞാനിവിടെ ഫൈനൽ കോട്ട് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട് ഫൈനൽ കോട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതിലേക്ക് ടോൾ കേക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് സ്ട്രോ പേപ്പർ സ്ട്രോ അല്ലെങ്കിൽ വുഡൻ സ്ട്രോ ഏതായാലും എടുക്കാം അതൊന്ന് വെച്ചിട്ട് സേഫ് പിന്നെ കേക്ക് ചെരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് അതിൽ കുത്തി കൊടുക്കുക അതിനുശേഷം ഫൈനൽ കോട്ട് ചെയ്യുക ഫൈനൽ കോട്ട് ഞാൻ വിപ്പിംഗ് ക്രീമിലേക്ക് ഒരു ഡ്രോപ്പ് കോൾ ബ്ലാക്ക് കളർ മിക്സ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തെടുത്തതാണ് അപ്പോൾ എന്നിട്ട് ഹാഷ് ഗ്രേ കളർ ലൈറ്റ് ഗ്രേ കളറായിട്ട് എടുത്തിട്ടുണ്ട് അതൊന്ന് എല്ലാ സൈഡിലും ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് എല്ലാ സൈഡിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാം ഒരേ ലെവലിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം എക്സസ് ആയിട്ട് വരുന്ന ക്രീമൊക്കെ സ്ക്രൈപ്പർ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുക പിന്നെ ചെറിയൊരു ഡാർക്ക് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീമിലേക്ക് 2-3 drops അധികം ബ്ലാക്ക് കളർ സ്പ്രേ ഡ്രോപ്പ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുത്തതാണ് അതൊന്ന് കേക്കിന് മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്നിങ്ങനെ ചെറിയൊരു ഷെയ്ഡ് ഡാർക്ക് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ഒരു സൈഡിലായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിലേക്ക് കുറച്ച് യെല്ലോ കളർ മിക്സ് ചെയ്തെടുത്തതാണ് മിക്സ് ചെയ്തെടുത്തതാണ് അത് ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഡ്രിപ്പ് ചെയ്തിട്ട് അതിനുശേഷം അതിൻ്റെ മേലെ ഗോൾഡൻ ഡസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുക്കാനാണ് ഇതിന് പകരം നമുക്ക്
ഗോൾഡൻ റിബ്സ് തന്നെ വാങ്ങാൻ കിട്ടും, അത് യൂസ് ചെയ്താലും മതി. ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടാണ് യൂസ് ചെയ്തിട്ടുണ്ടായത്. ഇവിടെ വൈറ്റ് ചോക്ലേറ്റ് ഡ്രിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണമായിരുന്നു. ഞാൻ ഫ്രിഡ്ജിൽ വെക്കാതെയായിരുന്നു ഫസ്റ്റിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്രിപ്പ് ചെയ്തിട്ടുണ്ടായ വൈറ്റ് ചോക്ലേറ്റൊക്കെ ഒന്ന് താഴത്തേക്ക് ഒലിച്ച് വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ മുകൾ ഡ്രിപ്പ് ചെയ്തത് മുകളിൽ തന്നെ നിൽക്കണമെങ്കിൽ കുറച്ചൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുത്തതിന് ശേഷം ഗോൾഡൻ ഡസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഫൈനലായിട്ട് ഞാനിവിടെ കുറച്ച് ഫ്രഷ് റെഡ് റോസസ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫ്രഷ് റെഡ് റോസസിൻ്റെ തണ്ടൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അതിൻ്റെ അറ്റത്തായിട്ട് ഒരു ക്ലിംഗ് റാപ്പ് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുകളിൽ മൂന്ന് ഫ്ലവേഴ്സും താഴത്തെ സൈഡിൽ രണ്ട് ഫ്ലവേഴ്സും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ കസ്റ്റമർ ആവശ്യപ്പെടുന്നതിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കുന്നതാണ്. അതൊക്കെ അതിനൊക്കെ എക്സ്ട്രാ റേറ്റ് വരും. പിന്നെ ഒരു എൻഗേജ്മെൻറ്റ് കേക്കാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു എൻഗേജ്മെൻറ്റ് ടോപ്പർ കൂടി ഇതിൻ്റെ മേലെ കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ വർക്കൊക്കെ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.